നമസ്കാരം. ന്യൂസ് കിച്ചൺ ലൈവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വയനാട്ടിലെ രാഹുൽ ഗാന്ധി എം പിയുടെ ഓഫീസിന് നേരെയുണ്ടായ അതിക്രമവും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും ചർച്ചാ വിഷയമായി നിലനിൽക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഓഫീസിന് നേരെയുണ്ടായ ആക്രമണത്തെ ഒരിക്കലും ന്യൂസ് കിച്ചൺ ലൈവ് അംഗീകരിക്കുന്നില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. ഒരു സമരം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രതിഷേധ പ്രകടനം എന്ന് പറയുമ്പോൾ, എല്ലാവരും ഒരേപോലെ ആയിരിക്കണമെന്നില്ല. എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള ഒരു പ്രകോപനമോ മറ്റെന്തെങ്കിലുമോ സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകാം. അത്തരത്തിലൊരു സംഭവമാണ് വയനാട്ടിൽ നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. SFI പ്രവർത്തകർ അത്തരം രീതിയിൽ ഒരു നേതാവിനെ, അല്ലെങ്കിൽ നേതാവിന്റെ വീട് കയറി അതിക്രമണം നടത്തണം, അല്ലെങ്കിൽ ഓഫീസ് കയറി ആക്രമിച്ച് അടിച്ച് പൊളിക്കണം എന്ന് ഒക്കെ തീരുമാനിച്ചു വരുന്ന ആളുകളാണ്, അല്ലെങ്കിൽ അത്തരം രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് അവർ നടത്തുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഈ ആക്രമണത്തെ CPMഉം അതുപോലെ തന്നെ കേരള മുഖ്യമന്ത്രിയും അടക്കമുള്ള ആളുകൾ അപലപിക്കുകയും അതിനെതിരെ ശക്തമായ ശബ്ദം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരു തരത്തിലും ഇതിനെ ന്യായീകരിക്കാൻ കഴിയില്ലെന്നും കർശനമായ നടപടി ഉണ്ടാകുമെന്നാണ് കേരള മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ഇതിലൊന്നും തന്നെ കോൺഗ്രസുകാർക്ക് തൃപ്തിയായിട്ടില്ല. വളരെ വളരെയധികം മോശമായ രീതിയിൽ അടക്കമുള്ള ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട് SFIക്കാരെയും അതുപോലെ തന്നെ CPMനെയും മുഖ്യമന്ത്രിയെ അടക്കമുള്ള ആളുകളെ താറടിച്ച് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അക്രമത്തെ ന്യായീകരിക്കുകയല്ല, ഒരു തരത്തിലുള്ള അക്രമത്തെയും ന്യായീകരിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നത് ന്യൂസ് കിച്ചൺ ലൈവിൻ്റെ നയവുമല്ല. പക്ഷേ ചിലത് കാണാതിരുന്നുകൂടാ, ചിലത് ചോദിക്കാതിരുന്നുകൂടാ. അല്ല കോൺഗ്രസ്, പ്രകടനം നടത്തി വന്ന SFIക്കാർ നേരെ വന്ന് MP രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിക്കുകയായിരുന്നു. നിങ്ങളുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള പ്രകോപനമോ മനഃപൂർവ്വമുള്ള സംഘർഷാവസ്ഥ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളോ ഒന്നും നടന്നിട്ടില്ലേ? പിന്നെ പ്രതിഷേധങ്ങളാവുമ്പോൾ സ്വാഭാവികമായും പ്രകോപനപരമായ ചില ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട്. SFI പ്രവർത്തകരാണ്, മുതിർന്നവരെ പോലെ സംയമനം പാലിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞു എന്നും വരില്ല. പക്ഷേ കോൺഗ്രസ്, നിങ്ങളുടെ കാര്യമോ? ആരാണിപ്പോ SFIക്കാരെയും CPMക്കാരെയും ഗുണപാഠം പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്? കുറച്ച് ദിവസം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമാനത്തിൽ വെച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചവരല്ലേ ഇനങ്ങൾ? യൂത്ത് കോൺഗ്രസുകാരെ കൊട്ടേഷൻ കൊടുത്ത് വിട്ടത് DCC ഓഫീസിൽ നിന്നും KPCC നേതൃത്വത്തിന്റെ അറിവോടെയല്ലേ? അതിലെ പ്രതികൾ ജാമ്യത്തിലിറങ്ങിയിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമല്ലേ ആയത്? പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ വധിക്കാൻ ശ്രമിച്ച EP ജയരാജനെ ഓർമ്മയുണ്ടോ? കഴുത്തിൽ വെടിയുണ്ടയുമായി ഇപ്പോഴും ജീവിക്കുന്ന വ്യക്തി. അദ്ദേഹത്തെ ഒരു അറബുകാരന്റെ മനസ്ഥിതിയോടെ പരിഹസിക്കുകയല്ലേ നിങ്ങളുടെ ഒരു നേതാവ് കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ വന്നിരുന്ന് ചെയ്തത്? അതും അവിടെ നിൽക്കട്ടെ. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് സഖാവ് ധീരജിന് മറ്റൊരു യൂത്തൻ കടാര കുത്തിയിറക്കി കൊലപ്പെടുത്തിയ ആ SFI പ്രവർത്തകനെ? അവന്റെ മരണശേഷം നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞുകൂട്ടിയത്? ഇരന്നു വാങ്ങിയ മരണമെന്നല്ലേ KPCC അധ്യക്ഷൻ K.സുധാകരൻ പറഞ്ഞത്? മാത്രമല്ല കൊലയാളികളെ പാർട്ടിക്കൊപ്പം ചേർത്ത് നിർത്തി സംരക്ഷിക്കും എന്നല്ലേ K.സുധാകരനും ഇന്ന് വയനാട് സന്ദർശിക്കുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനും വ്യക്തമാക്കിയത്? നിങ്ങളുടെ ദേശീയ വക്താവ് ഷമാ മുഹമ്മദ് കൊലപാതകത്തെ അഭിനന്ദിച്ചത് കർമ്മ എന്ന പേർ ചൊല്ലി വിളിച്ചായിരുന്നു. അന്ന് കൊലയാളി നിഖിൽ പൈലിയെ പ്രകീർത്തിച്ച് പോസ്റ്റിടാൻ മത്സരിക്കുകയല്ലേ ഒരു സൈബർ കോൺഗ്രസ്കാരനും ചെയ്തിരുന്നത്? എന്നിട്ടാണിപ്പോൾ ഒരു പ്രതിഷേധത്തിനിടെ നടന്ന പ്രകോപനങ്ങൾക്കടിപ്പെട്ടുണ്ടായ ഒരു സംഭവത്തിന്റെ പേരിൽ നാട് കത്തിക്കാനും SFIക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും സാരോപദേശ കാസെടുക്കാനും ഇറങ്ങിയിരിക്കുന്നു? ഇന്നലെ നടന്ന സംഭവത്തിൽ മുഖ്യമന്ത്രിയും CPMഉം അപലപിക്കുകയും തെറ്റായ പ്രവൃത്തി എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കുറ്റക്കാർക്കെതിരെ കർശന നടപടി കൈക്കൊള്ളുന്നതിനും തീരുമാനമെടുത്തിട്ടുണ്ട്.
ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയും എടുത്തു കഴിഞ്ഞു. അപ്പോ സി പി എമ്മിനെയോ എസ് എഫ് ഐയെയോ ആരും ഒന്നും പഠിപ്പിക്കേണ്ട. മുഖ്യമന്ത്രിയെ അപായപ്പെടുത്താൻ ശ്രമിച്ച, ഇ പി എ വധിക്കാൻ ശ്രമിച്ച സഖാവ് ധീരജിന്റെ കൊലയാളികളിൽ നിന്നും, സഖാവ് ആർ കെ കൊച്ചനെയിന്റെ കൊലയാളികളിൽ നിന്നും സാരോപദേശ ക്ലാസ് എസ് എഫ് ഐക്കോ സി പി എമ്മിനോ ആവശ്യമില്ല. സത്യത്തിൽ നിങ്ങൾ ഈ സംഭവം കൊണ്ട് ഇഡിക്ക് മുന്നിൽ 50 മണിക്കൂർ ഇരുന്ന് വിയർത്ത വയനാടൻ പ്രധാനമന്ത്രിക്ക് ഒരു ക്ലീൻ ഇമേജ് നാടാകെ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണെന്നറിയാം. അഖിലേന്ത്യാ തലത്തിൽ ഇനി ഒരു ചുക്കും നടക്കില്ലെന്നറിയാം. അപ്പോൾ ഈ കൊച്ചു വയനാട്ടിലെങ്കിലും ഇ ഡി എന്തിനാ ചോദ്യം ചെയ്തതെന്ന് വയനാട്ടിലാരും അറിഞ്ഞിട്ടില്ലെന്ന കോൺഗ്രസിന്റെ വിചാരം. പിന്നെ വല്ലാണ്ടങ്ങ് തിളക്കേണ്ട, രാജ്യസഭയിലേക്കൊക്കെ ജയിക്കണമെങ്കിൽ ഇപ്പൊ സി പി എമ്മിന്റെ വോട്ട് കൂടിയേ തീരും. അല്ലെങ്കിൽ ഗുദാഹവ എന്റെ പട്ടായ സ്വാമി.